ജെറുസലേമിന്റെ ആകാശത്താണ് ഈ കാറ്റടിച്ചത്. കാരണം ആ ജെറുസലേമിലാണ് യേശു കൊല്ലപ്പെട്ടത്. ആ നഗരത്തിന് വെളിയിലാണ് അവിടുന്ന് വധിക്കപ്പെട്ടത്. ആ നഗരത്തിൽ അവന്റെ ചോരയുടെ ഗന്ധമുണ്ട്. നിങ്ങൾക്ക് കാതോർത്താൽ ആ നഗരത്തിൽ അവന്റെ നിലവിളി കേൾക്കാം. നിങ്ങൾക്ക് കാതോർത്താൽ അവന്റെ മീതെ അടിക്കപ്പെട്ട ചാട്ടയുടെ ആ ചാട്ടയടി ഒച്ചകൾ കാതോർത്താൽ കേൾക്കാം. എങ്ങോട്ട് തിരിഞ്ഞാലും അവന്റെ ഓർമ്മകളുടെ ഗന്ധമുണ്ട് ജെറുസലേം നഗരത്തിന്. അതാണ് ഒരു കാരണം. ഈ കാറ്റടിക്കുന്നത് യേശുവിന്റെ പ്രസൻസ് ഉള്ളടുത്താണ്, യേശുവിനെ സ്നേഹിക്കുന്നിടത്താണ്, വിശുദ്ധ കുർബാനെ സ്നേഹിക്കുന്നിടത്താണ്, കർത്താവിനെ സ്നേഹിക്കുന്നിടത്താണ്, വചനത്തെ സ്നേഹിക്കുന്നിടത്താണ്. അതായത് യേശുവിന്റെ ഒരു പ്രസൻസ് ഉണ്ട് അവിടെ. കാരണം ഏതാനും ദിവസങ്ങളെ ആയിട്ടുള്ളൂ, കഷ്ടിച്ചൊരു ഒരു മാസം കഴിഞ്ഞിട്ടില്ല ഇതെല്ലാം നടന്നിട്ട്, അല്ലെങ്കിൽ ഒരു 40 ദിവസം ആയിട്ടുള്ളൂ. അപ്പോ അങ്ങനെ ഈ ജെറുസലേമിൽ ഈ കാറ്റടിച്ചു. ഇപ്പൊ രണ്ടാമത്തെ കാരണം എന്തെന്നറിയാം? ഒന്നാമത്തേത് യേശുവിന്റെ യോഗ്യതയാലാണ്. ഈ ജെറുസലേമിൽ എന്താണ് ഇത് സംഭവിച്ചെന്ന ചോദ്യത്തിന്റെ ഉത്തരം. രണ്ടാമത്തേത് വേറൊരു കാരണമുണ്ട്. രണ്ടാമത്തെ കാരണം, ചില മനുഷ്യർ കാത്തിരുന്നത് ജെറുസലേമിലാണ്, അതുകൊണ്ടാണ്. അപ്പോൾ ഈ കാറ്റ് രൂപപ്പെട്ടത് യഥാർത്ഥത്തിൽ ആകാശത്താണെങ്കിലും ഈ കാറ്റടിച്ച് കയറിയത് ഒരു വീട്ടിലാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ കാറ്റടിച്ച് കയറിയത് ഒരു വീട്ടിലാണ്. ഏത് വീട്ടിൽ? കാത്തിരുന്ന ഒരു വീട്ടിൽ. ഈ കാറ്റടിച്ച് കയറിയത് കാത്തിരുന്നൊരു വീട്ടിലാണ്. അവിടെ അന്നാസിന്റെ കൊട്ടാരമുണ്ട്, കയ്യാപ്പായുടെ മാളികമുറിയുണ്ട്, പീലാത്തോസിന്റെ പ്രത്തൂറിയമുണ്ട്, ഹെറോദിന്റെ കൊട്ടാരമുണ്ട്, പുരോഹിതന്മാര് തമ്പടിച്ചിരുന്ന കൂടാരങ്ങളുണ്ട്. അവിടെ പ്രമുഖരും പ്രഗത്ഭരും ധനാഢ്യരും ശ്രേഷ്ഠരും ഉന്നത സ്ഥാനീയരുമായ മനുഷ്യർ പാർക്കുന്ന മണിമാളികകൾ, മണിമേടകളുണ്ട്. പക്ഷെ ഈ കാറ്റ് കയ്യാപ്പായെയും അന്നാസിനെയും പീലാത്തോസിനെയും ഹെറോദിനെയും പുരോഹിത ശ്രേഷ്ഠരെയും മത നേതാക്കന്മാരെയെല്ലാം ബൈപ്പാസ് ചെയ്ത് ഈ കാറ്റ് ഒരു വീടിന്റെ മുകളിലത്തെ നിലയിലേക്കാണ് അടിച്ചു കയറിയത്. എന്താണ് ആ വീടിന്റെ പ്രത്യേകത? ആ വീടിന്റെ പ്രത്യേകത അത് കാത്തിരുന്നൊരു വീടാണ്. നിങ്ങൾ കേട്ടോ, ഇതാണ് ദൂത്, കാത്തിരിക്കുന്നൊരു വീട്ടിലേക്ക് ആ കാറ്റടിച്ച് കയറും.